Golden Boot winner, UCL top scorer, La Liga top scorer, top assist and best player, FIFA the best, ESPN best forward, IFFHS best playmaker, UEFA best forward and finally 6th Ballon d'Or winner, Lionel Andreas Messi. ഇതുവരെ ഗൂഗിളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ ഉള്ള താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രണ്ട് ഉത്തരം പ്രൊവൈഡ് ചെയ്യും. ഒന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ഒന്ന് മെസ്സി. ഇവർ രണ്ടുപേർക്കും 5 ബാലൻഡിയോർ വീതം തുല്യമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുതൽ ആ കോമ്പറ്റീഷനിൽ ഒരു ചെറിയ വ്യത്യാസം. 2019 ലയണൽ മെസ്സി ഒരു ബാലൻഡിയോറുമായി മുന്നിൽ നിൽക്കുന്നു. ലയണൽ മെസ്സിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയത്. 2009 മുതൽ 2012 വരെ തുടർച്ചയായി ബാലൻഡിയോർ വാങ്ങി. അതിനുശേഷം 2015 ഒരു ബാലൻഡിയോർ. ഇപ്പോൾ 4 വർഷത്തിന് ശേഷം 2019 വീണ്ടും ഒരു ബാലൻഡിയോർ പുരസ്കാരം കൂടെ ആകുമ്പോൾ 6 ബാലൻഡിയോർ പുരസ്കാരമായി ലയണൽ മെസ്സി ചരിത്രത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കും. ലോകമെമ്പാടും ഈ ഒരു സന്തോഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ ഒരു ചെറിയ സംഭവം കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുണ്ടായിരുന്ന 3 താരങ്ങൾ എന്ന് പറയുന്നത്, 1 ലയണൽ മെസ്സി, 2 വാൻ ഡൈക്ക്, 3 ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അതായത് 2nd സ്ഥാനത്ത് വാൻ ഡൈക്ക് എന്ന് പറയുന്ന ഈ ഒരു താരം എത്തിയതാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ടുള്ളത്. ഈ ഒരു ചടങ്ങിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പങ്കെടുക്കാനായിട്ട് വന്നില്ല. അപ്പോൾ ആരാധകരുടെ ഇടയിൽ ചെറിയ ചർച്ചകൾ എന്ന് പറയുന്നത് മെസ്സിക്കാണ് ഈ ഒരു ബാലൻഡിയോർ പുരസ്കാരം ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അത് അറിഞ്ഞത് കൊണ്ടായിരിക്കാം അദ്ദേഹം വരാതിരുന്നത് എന്നുള്ള ഒരുപാട് ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ പത്രസമ്മേളനത്തിനിടയിൽ വാൻ ഡൈക്കിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചിങ്ങനെയാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വരാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു എതിരാളിയെ കുറഞ്ഞോ എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം തിരിച്ചു ചോദിച്ചിങ്ങനെയാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു എതിരാളിയാണോ എന്നുള്ളൊരു വാൻ ഡൈക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയമായിട്ടുള്ളത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു എതിരാളിയാണോ എന്ന്. ഇതുവരെ 5 ബാലൻഡിയോർ പുരസ്കാരമായിട്ട് ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും കട്ടക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. ഇപ്പോൾ 2nd സ്ഥാനത്തെത്തിയ വാൻ ഡൈക്കിന് എത്ര ബാലൻഡിയോർ ഉണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തീർച്ചയായിട്ടും ലഭിക്കും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്തുകൊണ്ട് ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നുള്ളതിന്റെ വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനൊരു വാദം തീർച്ചയായിട്ടും ഒരു വളരെ മോശം രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. 6 ബാലൻഡിയോറുമായിട്ട് ലയണൽ മെസ്സി തന്നെയാണ് ഇപ്പോൾ മുൻപിൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മറ്റൊരു ഓർമ്മയൊക്കെ കൊണ്ടുപോകുന്നു.